എല്ലാവർക്കും മധുരമിട്ട യൂട്യൂബ് ചാനലിലേക്ക് ഒരിച്ചിരി കൂടി ഹാർദവുമായി സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഒരു പുതിയ അതിഥിയുടെ വീട്ടിലാണ്. എന്തായാലും കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഈ അതിഥിയുമായി ബന്ധപ്പെട്ടാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുന്നതാണ്. ഈ വർഷം തന്നെ കർഷക അവാർഡ് നേടിയ ഒരു ഫാമിലിയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. പരിചയപ്പെടുത്തുന്ന ഒരു പുതിയൊരു അതിഥിയാണ് അദ്ദേഹം. പാലക്കയത്തിൻ്റെ തച്ചമ്പാറയുടെയൊക്കെ ചരിത്രം പറയും പോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അദ്ദേഹം നല്ലൊരു കർഷകനാണ്. നമ്മുടെ തച്ചമ്പാറ പഞ്ചായത്തിൽ തന്നെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്കൊരു അഭിമാനമായിട്ടുള്ള ഒരു കർഷകനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അദ്ദേഹവും കൃഷിയുമായിട്ട് വളരെ നിരവധി അവാർഡുകളൊക്കെ നേടി നല്ലൊരു പ്രശസ്തനായ ഒരു കർഷകനാണ് അദ്ദേഹത്തെ. നമുക്ക് പരിചയപ്പെടാൻ കിട്ടിയ ഒരു അവസരം തന്നെ വളരെ സന്തോഷമാണ്. എന്തായാലും ബിജു കുടുംബത്തിൻ്റെയും ഈ കൃഷി രീതികളെപ്പറ്റിയും അതുപോലെ അവരുടെ അവാർഡും മറ്റുള്ള അംഗീകാരങ്ങളൊക്കെ നേടിയിട്ടുള്ളതിനെപ്പറ്റിയൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. വിയറ്റ്നാം സൂപ്പർ ഹെയർലി എന്ന് പറയുന്ന പ്ലാവാണ്. ഒന്നര വർഷം കൊണ്ട് കായ്ക്കും. ഒരു വർഷം തന്നെ പല പ്രാവശ്യം കായ്ക്കുകയും ചെയ്യും. കൂടുതൽ പ്രാവശ്യം നമ്മൾക്ക് കൂടുതൽ മറ്റേനെക്കഴിഞ്ഞും കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ട്. സാധാരണ പ്ലാവിൽ ചക്ക ഉണ്ടാകുന്നതിനെക്കഴിഞ്ഞും വളരെ നേരത്തെ ചക്കയാവും. അപ്പോൾ ചക്കയ്ക്ക് നല്ല വിലയും കിട്ടും. അതാണ് ഇതിൻ്റെ ചക്ക. ഇത് യെല്ലോ ആണ്. യെല്ലോ ആണ്. ഇതിൻ്റെ തന്നെ റെഡും ഉണ്ട്. അതെ, രണ്ടുമുണ്ട്. നല്ല മധുരമൊക്കെ ഉള്ള, നല്ല മധുരമുണ്ട്. നല്ല മധുരമുള്ള സാധനമാണ്. ഇത് ഹൈറ്റ് എത്ര വയ്ക്കും? ഹൈറ്റ് നമ്മൾ അധികം പോകില്ല, കാരണം ഒരു കോണി കൊണ്ട് കേറാവുന്ന ഹൈറ്റിൽ നമ്മൾക്ക് പ്രൂൺ ചെയ്തിട്ടൊക്കെ നിർത്താം. ഓ, അത് ശരി. ആ ചെറിയ ഹൈറ്റിൽ തന്നെ, ഒരു രണ്ടാൾ ഹൈറ്റിൽ തന്നെ നമ്മൾക്കിപ്പോൾ ഇവിടെ ഒരു പ്ലാവിലുണ്ട് 75 ചക്ക ഒറ്റ പ്ലാവിൽ തന്നെ, രണ്ടാൾ ഹൈറ്റുള്ള ഒരു പ്ലാവ്. അതെവിടെ ഉണ്ടോ? പള്ളി മുറ്റത്ത് നിൽക്കുന്ന ഇവിടുന്ന് ഈ ശരി. ഇത് ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ളതാണ്. ഇപ്പം ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ള എന്തൊക്കെയാണ് നമ്മൾ ഉള്ളത്? വിയറ്റ്നാം സൂപ്പർ ഹെയർലി പ്ലാവ് ഉണ്ട്. അബിയുവിന്റെ തൈയുണ്ട്. അബിയുവിന്റെ തൈയുണ്ട്. നല്ല പഴമാണ്. അതുപോലെ തന്നെ ഒരു 15-20 വെറൈറ്റി ജാതി തൈകളുണ്ട്. പതിനഞ്ച് 20 വെറൈറ്റി ഈ പറമ്പിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് എന്ത് മരമാണത്? ഇത് ബേറാപ്പിൾ എന്ന് പറയും. ശരിക്ക് നമ്മളുടെ നാടൻ ഭാഷയിൽ എലന്തപ്പഴം എന്ന് പറയും. ധാരാളം കായ ഉണ്ടാവും. ഇത് സീസൺ എപ്പോഴാണ്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കായ്ച്ചോണ്ടിരിക്കും. വലിപ്പം ഒരു ചെറുനാരങ്ങയുടെ വലിപ്പം. ടേസ്റ്റ് എന്ന് പറയാം. ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ അത്ര അങ്ങോട്ട് അവൈലബിൾ ആയിട്ടില്ല. ഉണ്ട്, മാർക്കറ്റിൽ വരുന്നുണ്ട്. വരുന്നുണ്ട്. പച്ചക്കളർ പഴുത്താലും പഴുത്താലും തന്നെയാണ്. വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന് പറയുന്ന ഇവിടെ ഏകദേശം ഒരു അതിൽ ഇതാ പച്ചക്കായൊക്കെ ഉണ്ട്. പച്ചക്കായ ഉണ്ട്, പഴുത്ത കായ ഉണ്ട്, ധാരാളം കായ്ക്കും. അതെ. ആ ഈ വലിപ്പമാണല്ലേ വരുന്നത്? ഇതിൻ്റെ ഇരട്ടി വലിപ്പം വരും. ചുമന്ന കളറായിരിക്കും. ഇതിപ്പോൾ സീസൺ കഴിഞ്ഞു. കഴിഞ്ഞു. അതായത് ഇപ്പോൾ ഒരു മാസം മുമ്പ് നിറയെ കായായിരുന്നു. ചുവട്ടിലും വീണ് നിറയെ അടുത്ത പൂത്ത് വരുന്നുണ്ട്. ഇത് ഇടപെട്ട് ഇങ്ങനെ പൂത്തുണ്ടായിരിക്കും. ആണല്ലേ. ഇതിൻ്റെ പേര് പറഞ്ഞത് വെസ്റ്റ് ഇന്ത്യൻ ചെറി. മറ്റേ സാധാ ചെറി കഴിക്കുന്ന മാതിരി പ്രോസസ് ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് ആയിട്ട് കഴിക്കാവുന്ന ചെറി. അതുകൊണ്ട് 110 വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ. ആസാമിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രത്യേകതരം മുളകാണ്. മധുരം അല്ല, എരിവ് വളരെ കുറവുണ്ട്. ഇതിന് എരിവ് കൂടുതലുള്ള വേറൊരു വെറൈറ്റി അവിടെ ഉണ്ട്. ഒരു 25 ഏക്കർ പറമ്പിലേക്ക് കൃഷി ചെയ്യാനായിട്ട് ഈ ഒരാളുടെ ചാണകം മതി. ആണല്ലേ. കാണാനില്ല അവിടെ. പാലും കിട്ടും. ഇപ്പോ കഴിഞ്ഞു. ഇപ്പൊ അതിന്റെ കിടാവ് മൂരിക്കിടാവായിരുന്നു. അതിനിപ്പോ കൊടുത്തതേ ഉള്ളൂ. അതായത് 2 ലിറ്റർ പാല് കറക്കുന്നു. ഇത് 2 ലിറ്റർ പാല് കിട്ടുന്ന ആടാണ്. രണ്ട് ഇപ്പോൾ ഇത്തവണ ഉണ്ടായിരിക്കുന്ന 3 കുഞ്ഞുങ്ങളാണ്. ഒരു മുട്ടനും 2 പെടയും. ഐറ്റം ജമിലാപ്പിയാരി വയനാടൻ ക്രോസാണ്. ക്രോസ് ബ്രീഡാണ്. നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെ ക്രോസ് ബ്രീഡ് ആടുകളാണ്. ഇവിടെ രോഗങ്ങൾ കുറവുണ്ട്. അതെ, നമ്മുടെ കാലാവസ്ഥയ്ക്ക് പ്രതിരോധം. ആ റംബൂട്ടാൻ കിങ് എന്ന് പറയും. ഏറ്റവും 10 കായ്ക്ക് 1 കിലോ ആവുന്ന സൈസാണ് ഇത് വെറൈറ്റി. പിന്നെ NIT എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. ഇത് ചുവന്ന കളറാണ്. ആ നല്ല വലിപ്പത്തിലുള്ള. ആ അത് അബിയു, ജയന്റ് അബിയു എന്ന് പറയും. ജയന്റ് അബിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1.5 കിലോ വരും. അത്രേ വലിപ്പം വരുന്നതാണ്. നല്ല കരിക്കിന്റെ ടേസ്റ്റ് ആണ് അതിന്. ഉള്ളിട്ട് കാമ്പ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഇപ്പൊ കൂടുതൽ ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്.
അത് ഇത് മിറക്കൽ ഫ്രൂട്ട്. ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നേരത്തേക്ക് എന്ത് കയ്പ് കഴിച്ചാലും അതിനൊക്കെ മധുരായിരിക്കും. ഫ്രൂട്ട്സ് വളരെ ചെറുതാണ്, ചെറുതാണ്. ഒരു കളറ് ചുമന്ന കളറിലെ വരും, ചുമന്ന കളറില്. കാണാൻ നല്ല രസമായിരിക്കും അല്ലേ? നിറയെ കായ്ക്കോ? ആ, നിറയെ കായ്ക്കും. സീസൺ കഴിഞ്ഞു. ഡ്രാഗൺ ഫ്രൂട്ട് രണ്ട് വെറൈറ്റി ഉണ്ട് ഇവിടെ, റെഡും ഉണ്ട് യെല്ലോയും ഉണ്ട്. രണ്ടും ഉണ്ട്. റെഡിന്റെ പൂവ് അവിടെ കാണാം, നമുക്ക് അവിടെ പൂവിട്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല മധുരമാണ്. നമ്മൾ ഈ പുറത്തുനിന്ന് വരുന്നതിനെ കഴിഞ്ഞും കുറച്ചും കൂടെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ അതിന്റെ കളഹം നമുക്ക് ഒരു അട്രാക്ഷൻ തരുന്നതാണ്. കൂടുതൽ ധാരാളം അമിനോ ആസിഡുകളൊക്കെ അടങ്ങിയത് ശരീരത്തിന് വളരെ പ്രായമായിരിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ല സാധനം. ഗുണങ്ങൾ ധാരാളം ഉണ്ട്, ടേസ്റ്റിനെ കഴിഞ്ഞും കൂടുതൽ ഗുണങ്ങൾ. ഇത് ഗോൾഡൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി, സിന്ധുശ്രീ എന്ന് പറഞ്ഞ വെറൈറ്റി, കൊച്ചുകുടിയുണ്ട്, കിണറ്റുകരയുണ്ട്. നമ്മൾ കേരളത്തിൽ എവിടുന്ന് കിട്ടുന്നു അവിടുന്നൊക്കെ പോയി സംഘടിപ്പിക്കും. പിന്നെ നമ്മളുടെ സ്വന്തം ഒരു സൃഷ്ടിയായിട്ടുള്ള സാധനമുണ്ട്. അതേതാണ്? അതിനിപ്പോ നമ്മള് പേരിട്ടോണ്ട് ആലോചിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. അതേതാണ് ആ ചെടി? അതിന്റെ തൈ അത് ആ തലക്കിൽ ഇരിക്കുന്നതാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? പ്രത്യേകത നമ്മളുടെ ഈ ഇവിടുത്തെ കാലാവസ്ഥയിൽ നല്ല വലിപ്പമുള്ള കായും നല്ല കുരുടിയ പത്രികയും ഉണ്ട്, നല്ല അത്യാവശ്യം നല്ല എണ്ണവും കിട്ടുന്നുണ്ട്. തെങ്ങിൻ്റെ കവുങ്ങിൻ്റെ ജാതി, ഇത് മൂന്നുമാണ് നമ്മളുടെ ഇവിടുത്തെ പ്രധാന കൃഷി. കൃഷിയില്ലേ, അത് തന്നെയാണ് ഇവിടെ തൈകളായിട്ട് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. ഇത് ചന്ദനത്തിന്റെ തൈയും വിൽപ്പനയ്ക്കുള്ളതാണ്. ഓ, ചന്ദനത്തിന്റെ തൈയുണ്ട്. ചന്ദനത്തെ നമുക്ക് വെച്ചുപിടിപ്പിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല അല്ലേ? നിയമം മാറി, നിയമം മാറിയല്ലോ.